ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു തൻഷിക് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്ളോഗായിട്ടാണ്. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ബഹ്റൈനിലെ സല്ലാഖ് സ്പ്രിംഗ്സിലെ കുറച്ച് മനോഹരമായ കാഴ്ചകളും അതേപോലെ ബഹ്റൈനിലെ ട്രീ ഓഫ് ലൈഫിൻ്റെ കുറച്ച് വിശേഷങ്ങളുമാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇവിടുത്തെ ട്രീ ഓഫ് ലൈഫ് കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി തവണ ഞാൻ പോയിട്ടുണ്ട്. സല്ലാഖ് സ്പ്രിംഗ്സിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകാൻ പോകുന്നത്. സല്ലാഖ് ബീച്ചിലൊക്കെ പോയിട്ടുണ്ട്, എന്നാൽ സല്ലാഖ് സ്പ്രിംഗ്സിനെ പറ്റിയിട്ട് എനിക്കും കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ലൊരു വാട്ടർ ഗാർഡൻ ഉണ്ട്. ഇനി ഇഷ്ടംപോലെ ഫ്ലമിംഗോസിനെ കാണാം, അരയന്നങ്ങളെ കാണാം, അതേപോലെ ഓപ്പൺ കഫേസ് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്കും കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് ഒരുമിച്ചിട്ട് കണ്ടാസ്വദിക്കാം. അങ്ങനെ നമ്മളിപ്പം സല്ലാഖ് സ്പ്രിംഗ്സിലെത്തിയിട്ടുണ്ട്. വണ്ടിയിൽ നിന്നിറങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ കണ്ടത് നല്ലൊരു പോണ്ടാണ്. എനിക്കങ്ങനെ വ്ളോഗ് ചെയ്യാനൊന്നും കാര്യമായിട്ട് അറിയില്ല, എങ്കിലും ഞാൻ കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ഇവിടെ ചെറിയൊരു ഗ്രൗണ്ട് പോലെയുണ്ട്, എന്തെങ്കിലും ഇവൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നടത്താനായിട്ട്. ഇതിൻ്റെ മുകളിൽ നിറച്ചും ബൾബാണ്, രാത്രി കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയിട്ടുള്ളത് ഈ ഒരു തടാകമാണ്. നല്ല തൂവെള്ള നിറത്തിലുള്ള ഈ അരയന്നങ്ങളെ കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, നമ്മുടെ ചെമ്പരത്തിപ്പൂ. എത്രയൊക്കെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് വേറെ കണ്ടാലും നമ്മുടെ ചെമ്പരത്തിപ്പൂവൊക്കെ കാണുമ്പോൾ മനസ്സിന് തന്നെ എന്തോ ഒരു വല്ലാത്തൊരു സന്തോഷം. പ്ലീസ് ഡു നോട്ട് ഫീഡ് ദി ബേർഡ്സ് എന്ന ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല കാറ്റാണ് ഇവിടെ. നമുക്കിവിടെ വരുമ്പം എന്താ പറയുക, മനസ്സിനൊക്കെ നല്ലൊരു റിലാക്സേഷനാണ്, നല്ലൊരു റിലീഫാണ് ഇവിടെ വരുമ്പം കിട്ടുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഫ്ലമിംഗോസിൻ്റെ അടുത്തേക്കാണ്. Thank you.
പിന്നെ ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുള്ളത് ഈ ഒരു മേസാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. ഞാനും കുട്ടികളുടെ കൂടെ ഇതിലേക്ക് കയറാൻ പോവാണ്. ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആണ്, നമുക്ക് പുറത്തേക്കുള്ള വഴി കുറച്ച് കൺഫ്യൂസ്ഡ് ആവും. അപ്പം ഞാനിങ്ങനെ വന്നിരിക്കുന്ന വഴി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്, ഞാൻ പെട്ടിരിക്കുകയാണ്. അപ്പം തിരിച്ച് വീണ്ടും വന്ന വഴിക്ക് തന്നെ നടക്കുകയാണ്. ഇവിടെ എവിടെയോ ആണ് എനിക്ക് തെറ്റിപ്പോയത്. ഇങ്ങോട്ടേക്ക് പോരുത്, ഈ ഒരു വഴിയിലൂടെ വേണം പോയിട്ട് എക്സിറ്റ് ആവാനായിട്ട്. അപ്പം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ പുറത്തവിടെ എക്സിറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കാണാനായിട്ട് ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഇവിടുത്തെ നൈറ്റ് വ്യൂ കാണുന്നുണ്ടായിരുന്നു. റംദാൻ ടൈം ആയത് കാരണം കഫേ എല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിവിടുന്ന് മെല്ലെ ഇറങ്ങാമെന്ന് വെച്ചു. ഇനി നമ്മൾ നേരെ പോകുന്നത് ട്രീ ഓഫ് ലൈഫ് കാണാനായിട്ടാണ്. സിറ്റിയിൽ നിന്നൊക്കെ മാറി മരുഭൂമി പോലത്തെ ഒരു സ്ഥലത്താണ് ഈ ട്രീ ഓഫ് ലൈഫ് ഉള്ളത്. അധികം ആളൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷേ വീക്കെൻഡ് ആയതുകൊണ്ടാവണം, അത്യാവശ്യം ആളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു മരുഭൂമിയിൽ ഈ മരം സത്യത്തിലൊരു അതിശയം തന്നെയാണ്. 400 വർഷത്തിന് മേലെയായിട്ട് യാതൊരു വാട്ടർ സോഴ്സും ഇല്ലാതെ ഈ മരം ഇങ്ങനെ നല്ല പച്ചപ്പോടുകൂടി നിൽക്കുന്നത് തന്നെ ഒരു അതിശയം തന്നെയാണ്. മുന്നേ ഞങ്ങളിവിടെ വരുന്ന സമയത്ത് സെക്യൂരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് കുട്ടികളൊക്കെ തീരെ ചെറുതായിരുന്നു, അവർക്ക് ഇവിടെ വന്ന ഓർമ്മയൊന്നുമില്ല. ഏകദേശം ഒരു 3-4 വർഷമായി ഞങ്ങളിവിടെ വന്നിട്ട്. ഈ മരത്തിൻ്റെ മുകളിൽ അവിടെ എവിടെയായിട്ട് കുറേ കുഞ്ഞു കുഞ്ഞു ബേർഡ് നെസ്റ്റ് ഉണ്ട്. ആ ബേർഡ് അതിൻ്റെ പൊത്തിനകത്താണ് പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ നിറച്ചും ബേർഡ്സ് ഉണ്ടാവണം, കാരണം ഈ ബേർഡ്സിൻ്റെ കരച്ചിൽ ഇങ്ങനെ കേൾക്കുന്നതല്ലാതെ അധികം ബേർഡിനൊന്നും കാണാൻ പറ്റുന്നില്ല. ചിലപ്പോൾ എല്ലാം ആ പൊത്തിൻ്റെ ഉള്ളിലായിരിക്കും അധികം ഉണ്ടാവുക. ഇവിടെ ഇങ്ങനെ ഈ ബേർഡ്സിൻ്റെ ശബ്ദമൊക്കെ കേട്ട് ഇരിക്കാൻ തന്നെ നല്ല രസമാണ്. ഇപ്പോൾ വെയിലൊക്കെ ഒന്ന് മങ്ങിത്തുടങ്ങിയിട്ടുണ്ട്, നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പം. കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കാൻ തന്നെ നല്ല രസമുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ സിറ്റി സെൻറ്ററിലോട്ട് പോകാമെന്ന് വെച്ചു. സിറ്റി സെൻറ്ററിൽ പോകുന്നത് ഫുഡ് കോർട്ടിൽ പോകാനാണ്, അല്ലാതെ വേറെ പർച്ചേസിംഗ് ഒന്നുമില്ല. അങ്ങനെ സിറ്റി സെൻറ്റർ എത്തിയിട്ടുണ്ട്. ഇവിടെ കയറുന്ന സ്ഥലത്ത് തന്നെ ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസറൊക്കെ വെച്ചിട്ടുണ്ട്.
വേറെ പർച്ചേസിംഗ് ഒന്നും ഇല്ലാത്തത് കാരണം നേരെ ഫുഡ് കോർട്ടിലേക്ക് എക്ഷൻ വെച്ചാണ് നടക്കുന്നത്. ഇതിന് ഫുഡ് കോർട്ട് എത്തി. ഇതിപ്പോൾ ഒരു 7:00 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് ടൈം ആയത് കാരണം പിസ്സ കഴിക്കാമെന്ന് വെച്ചു. പിസ്സ ഹട്ടിൻ്റെ ചീസി ബൈറ്റ്സ് പിസ്സയാണ് ഓർഡർ ചെയ്തത്. അത് ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നല്ല സൂപ്പർ ടേസ്റ്റി പിസ്സയായിരുന്നു. അപ്പോൾ നിങ്ങളും ഈ വീഡിയോ എൻജോയ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.